നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളകളാണ്, എത്തനിക് വളകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ ടെമ്പിൾ ജ്വല്ലറി കളക്ഷനിൽ വരുന്ന അഷ്ടലക്ഷ്മി, ദശാവതാരം, അതുപോലെ തന്നെ ലക്ഷ്മി വളകൾ, കൃഷ്ണൻ്റെ വളകൾ, അത്തരത്തിലുള്ള കുറച്ച് കളക്ഷൻസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാതും അത്യാവശ്യം തടവളകളാണ്, അല്പം വീതി കൂടിയ കളക്ഷനാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന വള ലക്ഷ്മി വളയാണ്. ലക്ഷ്മി വളയിൽ ബ്ലാക്കും റെഡും സ്റ്റോൺസ് വരുന്നതാണ്. ഒരു മെറൂണിഷ് റെഡല്ല ഇത്, ഇതൊരു പിങ്കിഷ് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു റെഡാണിത്. അങ്ങനെ നല്ല വീതിയുള്ളൊരു വളയാണിത്. ശരിക്കും ബ്രൈഡ്സിനൊക്കെ ഒരുപാട് വാങ്ങിപ്പോകുന്ന ഒരു കളക്ഷനാണിത്. ഇപ്പോഴത്തെ ബ്രൈഡ്സൊന്നും അങ്ങനെ ഒരുപാട് വലിയ വീതി കൂടിയ വളകളൊന്നും വാങ്ങുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന വളകളാണ് ഗോൾഡിൽ വാങ്ങുന്നത്. ബാക്കി കൈ ഫിൽ ചെയ്യാനും അതല്ലെങ്കിൽ ഷോമാലകളൊക്കെ ഇതുപോലെ ഇമിറ്റേഷൻ ജ്വല്ലറിയാണ് ബ്രൈഡ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരു ടെമ്പിൾ ജ്വല്ലറിയിൽ വരുന്ന ഒരു വളയാണിത്, ലക്ഷ്മി വള. ഇത് നമ്മൾ ബ്രൈഡ് അല്ലെങ്കിൽ തന്നെ ഒരെണ്ണ ഇട്ടാൽ കൈ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള വളയാണ്. നമുക്ക് ഇന്ന് കാണിക്കുന്ന എല്ലാ വളകളും 2.2 തുടങ്ങിയിട്ട് 2.8 വരെയുള്ള സൈസ് അവൈലബിളാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു വീതി. അത്യാവശ്യം നല്ല വീതിയുള്ള, നല്ല പെർഫെക്ഷനുള്ള സ്റ്റോൺസൊക്കെ ഉള്ള ഒരു വളയാണിത്. ഇപ്പോൾ കാണിക്കുന്നത് ലക്ഷ്മി വളയാണ്. ഇത് സ്റ്റോൺസ് ഒന്നുമില്ലാത്ത വീതിയുള്ളൊരു വളയാണ്. ഇത് ഉൾവശമൊക്കെ നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊളത്തി വലിക്കുകയെ, സാരി പിന്നിപ്പോവുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഈ വളകളൊന്നും യൂസ് ചെയ്താലുണ്ടാവില്ല. സ്റ്റോൺസ് ഒന്നും പ്രിഫർ ചെയ്യാതെ ഗോൾഡ് മാത്രമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു നല്ല ചോയ്സാണ് ഈ മാറ്റ് ഫിനിഷിൽ വരുന്ന ഈ ഒരു ലക്ഷ്മി വള. ഇതും നല്ല വീതിയുള്ളത് തന്നെയാണ്. നമുക്കിത് ബ്രൈഡൽ യൂസ് മാത്രമായിട്ടല്ല, അല്ലാതെയും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്ഷനിൽ തന്നെയാണ് ആ ഒരു ലക്ഷ്മി ഇമേജസൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡിൻ്റെ പെർഫെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഉൾവശം കാണുമ്പോഴൊക്കെ തന്നെ കാണാം ആ ഒരു പെർഫെക്ഷൻ എത്രത്തോളമാണ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. വീതിയുള്ള വളകൾ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. ഇനി ഈ കണ്ടതിൽ നിന്ന് അല്പം വീതി കുറഞ്ഞ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെമ്പിൾ ജ്വല്ലറിയിൽ വരുന്ന വളയാണിത്. ഇതിൽ ലക്ഷ്മി വള തന്നെയാണിത്. പക്ഷേ ഒരു ലക്ഷ്മി വളയ്ക്ക് ചുറ്റും ബ്ലാക്ക് സ്റ്റോൺസ് ആണെങ്കിൽ പിന്നെ വരുന്നത് ഒരു പിങ്കിഷ് റെഡ് സ്റ്റോൺസ് ആണ്. ഒരു മജന്ത ഷെയ്ഡിലേക്ക് വരുന്ന സ്റ്റോൺസ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് സ്റ്റോൺസും പിങ്ക് സ്റ്റോൺസും കൂടി വരുന്നൊരു വളയാണിത്. ഇത് ഒരുപാട് വീതിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരു കയ്യിലിട്ടിട്ട് നടുക്ക് വേറെ വളകളൊക്കെ പെയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വളയാണിത്. അതല്ലാതെയും ഒരുപാട് വീതിയുള്ള വളകൾ പ്രിഫർ ചെയ്യാത്തവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെമ്പിൾ കളക്ഷനിൽ വരുന്ന വളയും കൂടിയാണിത്. ഇതും ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വളയാണ്. ഈ കാണിക്കുന്നത് ഫുള്ളി സ്റ്റോൺസ് വരുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്മി വളയാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും വരുന്ന സ്റ്റോൺസ് ബ്ലാക്കും നേരത്തെ കാണിച്ച ആ ഒരു മെജന്ത റെഡും തന്നെയാണ്. അല്പം വീതി കുറവാണ് മുമ്പ് കാണിച്ചത് വെച്ചൊക്കെ നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് വീതിയുള്ള വളകൾ പ്രിഫർ ചെയ്യാത്തവർക്ക് ഒരു കറക്റ്റ് വീതി എന്ന് പറയാം ഈ വള. ഈ ഒരു ബ്രൈഡൽ ഫംഗ്ഷൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള വളകളായിരിക്കും. അപ്പോൾ നമുക്കിത് വലിയൊരു ഷോ ഇല്ലാതെയൊക്കെ റീയൂസ് ചെയ്തിടാൻ പറ്റാവുന്ന വളയിൽപ്പെടുന്ന ഒന്നാണിത്. ഇനി കാണിക്കുന്നത് നമ്മൾ കൃഷ്ണൻ്റെ വളയാണ്. ഇത്ര നേരം കണ്ടതൊക്കെ ലക്ഷ്മി വളകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി കൃഷ്ണൻ്റെ വള കാണാം. കൃഷ്ണൻ്റെ ഇമേജസിനോട് കൂടി പിന്നെ ബ്ലാക്ക് സ്റ്റോൺസും ഒരു പിങ്കിഷ് റെഡ് സ്റ്റോൺസും വരുന്ന ഉള്ളൊക്കെ നല്ല തീർത്ത് പണിത വളയാണിത്. ഇതങ്ങനൊരു വീതിയുള്ള വള, തടവള ആ ഒരു ഇതിൽ പെടില്ല. ഒരു ചെറിയൊരു വീതിയേ ഉള്ളൂ അതിന്. നമുക്ക് നല്ല സുന്ദരമായിട്ട് ഉള്ളിൽ കുപ്പി വളകളൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ വരുന്ന ഒരു മോഡലാണിത്. അങ്ങനെ ഒരുപാട് ബ്രൈഡ്സ് ഈ പുടവ കൊടുക്കലിനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മോഡലാണിത്. നമുക്ക് ഇത് രണ്ടും അപ്പറോപ്പുറം ഇട്ടിട്ട് നടുക്ക് കുപ്പി വളകളൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ വരുന്ന ഒരു വൈറ്റ് സ്റ്റോൺസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷ്മി വളയാണിത്. നമ്മൾ നേരത്തെ കണ്ട കൃഷ്ണൻ്റെ വളയുടെ അത്ര വീതി തന്നെയേ ഇതിനുള്ളൂ. അതിൽ കൃഷ്ണനാണ് വന്നത്.
ഇതിൽ ലക്ഷ്മിയാണ് വരുന്നത്. പിന്നെ വർക്കിന് വ്യത്യാസമുണ്ട്, സ്റ്റോൺസിനും വ്യത്യാസമുണ്ട്. ഇതിൽ വൈറ്റ് ഐ ഡി സ്റ്റോൺസ് ആണ് വരുന്നത്. മറ്റേതൊരു സ്പെഷ്യൽ വർക്കോടുകൂടിയ വള തന്നെയായിരുന്നു. ഇതും വീതി കുറഞ്ഞിട്ടുള്ള വളയാണ്. ഇതും നമുക്ക് പറഞ്ഞ പോലെ തന്നെ നടുക്ക് കുപ്പി വളകളൊക്കെ ഇട്ട് പെയർ ചെയ്ത് ബ്രൈഡ്സിന് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് അഷ്ടലക്ഷ്മി വളകൾ. ഇത്ര നേരം നമ്മൾ കണ്ടത് ലക്ഷ്മി വളകളായിരുന്നു. അതായത് ലക്ഷ്മിയുടെ ഒരു രൂപം തന്നെയാണ് ആ വളയിൽ ചുറ്റും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വള നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഈ തിരിച്ച് തിരിച്ച് കാണിക്കുമ്പോൾ ഓരോ ഇമേജും വരുന്നത് ലക്ഷ്മിയുടെ വേറെ വേറെ രൂപങ്ങളാണ്. അങ്ങനെ അഷ്ടലക്ഷ്മികൾ കൊത്തിയെടുത്തിട്ടുള്ള വളയാണിത്. നമുക്ക് ശരിക്കും സ്വർണത്തിൽ അഷ്ടലക്ഷ്മി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സ്വർണത്തിൽ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെയിറ്റൊക്കെ വരുന്നതാണ്. അങ്ങനത്തെയൊക്കെ സ്വർണത്തിൻ്റെ വിലയുടെ ഈ കൂടി നിൽക്കുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വളകൾ നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് തോന്നുന്നു. ഇതും നമുക്കൊരുപാട് ഹിന്ദു ബ്രൈഡ്സിന് കല്യാണത്തിനോടനുബന്ധിച്ചിട്ടുള്ള പുട കൊടുക്കലോ അതല്ലെങ്കിൽ അങ്ങനത്തെ എൻഗേജ്മെൻ്റ് ആ വക ഫംഗ്ഷൻസിനൊക്കെ കൂടുതൽ നമുക്ക് വിറ്റുപോകുന്ന ഒരു മോഡലാണിത്. നല്ല വീതിയുള്ള വളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ കണ്ട അഷ്ടലക്ഷ്മി സ്റ്റോൺസ് ഇല്ലാത്തതായിരുന്നു. ഈ ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെ കണ്ട അഷ്ടലക്ഷ്മിയുടെ തന്നെ സെയിം. ഇതും നമ്മൾ ലക്ഷ്മിയുടെ അഷ്ടഭാവങ്ങളുള്ള വളയാണ്. അതിൽ പക്ഷേ ഒരു പിങ്കിഷ് സ്റ്റോൺസ് വരുന്നുണ്ട്. രണ്ട് കല്ലുകൾ വെച്ചിട്ടിങ്ങനെ ഓരോ രൂപങ്ങൾ കഴിയുമ്പോഴും വെച്ച് വരുന്നൊരു വളയാണ്. അപ്പോൾ സ്റ്റോൺസ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ആ കണ്ട അഷ്ടലക്ഷ്മിയുടെ വളയുടെ കൂടെ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണിത്. നമുക്ക് പിങ്കിഷ് സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും അവൈലബിൾ ആണ്. വേറെ വ്യത്യാസമൊന്നും ഈ വളയ്ക്കില്ല. സെയിം വള തന്നെ, പക്ഷേ അതിൽ നമ്മൾ പിങ്കിഷ് സ്റ്റോൺസും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസും ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ച് തരുമ്പോൾ അത് മനസ്സിലാവും. സെയിം തന്നെയാണ് വീതി വരുന്നതും പണി വരുന്നതെല്ലാം സെയിമാണ്. പക്ഷേ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നല്ല വീതിയിൽ നമുക്ക് ശരിക്കും ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ കൈ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരുപാട് വളകൾ യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്ക് ശേഷം നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളൊരു വളയുമാണ് ഇത്. നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളയുടെ സൈസ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ വളയുടെ സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഇപ്പോൾ കാണിക്കുന്നത് ദശാവതാരം വളകളാണ്. നമ്മൾ നേരത്തെ കണ്ട അഷ്ടലക്ഷ്മി വളകൾ പോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വളയാണ് ദശാവതാരം. ദശ അവതാരങ്ങളും നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പണിതെടുത്തിരിക്കുന്ന വളയാണിത്. ഈ ദശാവതാരം വളയിൽ നമുക്ക് സ്റ്റോൺസ് വരുന്നില്ല. സ്റ്റോൺസ് ഇല്ലാതെ ഗോൾഡ് മാത്രമായിട്ട് വരുന്ന ഒരു പണിയാണിത്. ഇത് ശരിക്കും നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്വർണം പോലെ തന്നെ തോന്നുന്ന വളയാണ്. നമ്മളിപ്പോൾ ഈ കാണിച്ച ഇന്നത്തെ കളക്ഷനിലെ എല്ലാ വളകളും വീതിയുള്ള വളകളാണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ കയ്യിൽ ഇനി ഈ ടെമ്പിൾ കളക്ഷനിൽ വീതി കുറഞ്ഞ കാശ് വളകളും ലക്ഷ്മി വളകളും അങ്ങനത്തെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ സ്വതവേ ഡെയിലി വെയറൊക്കെ ആയിട്ട് ഉപയോഗിച്ച് പോകുന്നതാണ്. ഇന്നത്തെ സെക്ഷനിൽ ഒരുപാട് കാണിച്ചതും ബ്രൈഡൽ കളക്ഷനാണ്. അപ്പോൾ അതല്ലാതെ മറ്റ് നമ്മളീ പറഞ്ഞ പോലെ ഡെയിലി കളക്ഷൻ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തുള്ള കൂടുതൽ കളക്ഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാം കയറി ചെക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി എന്ത് കളക്ഷനാണ് നമ്മളെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നതുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നമ്മളതും പരിഗണിക്കുന്നതാണ്. അതുപോലെ നമ്മളേന്ന് ഓർണമെൻറ്റ്സ് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ വാങ്ങിയ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു സപ്പോർട്ടായിരിക്കും. ഈ ഓൺലൈൻ ആകുമ്പോൾ ഉള്ളൊരു സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിയും.